ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് എത്രയൊക്കെ മതങ്ങളുണ്ടെങ്കിലും ബൈബിൾ ഒരു സത്യമായിരിക്കുന്നത് എന്താണ് അത് എന്തുകൊണ്ട് നാം വായിക്കണം നമ്മൾ എന്തിനത് വിശ്വസിക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ശരിക്കും നടന്നതാണോ ഇല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ ഒരു ബുക്ക് എഴുതിയതാണോ ഇത് ദൈവവചനമാണോ അതോ മനുഷ്യന്റെ ഭാവനയാണോ ബൈബിൾ സത്യമാണ് എന്നതിന്റെ ശാസ്ത്രീയവും ചരിത്രപരവുമായ തെളിവുകൾ എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ വീഡിയോയിൽ നമുക്ക് കാണാം ബൈബിൾ സത്യമാണ് എന്നതിന്റെ ഏഴ് തെളിവുകൾ നാം ഈ വീഡിയോയിൽ കാണാം ആദ്യത്തേത് പുരാവസ്തു തെളിവുകളാണ് ബൈബിളിൽ പറയുന്ന കഥകളും മനുഷ്യരും സ്ഥലങ്ങളുമെല്ലാം കെട്ടുകഥകളാണ് വാസ്തവത്തിൽ അത്തരം ആളുകൾ ലോകത്തില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ അത് സത്യമല്ല പുരവസ്ഥ തെളിവുകൾ ബൈബിളിന് അനുകൂലമാണ് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ബൈബിളിൽ ദാവിദിനെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട് ദാവിദ് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് വർഷങ്ങളായി പലരും പറയുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രായേൽ ആർക്കിയോളജിസ്റ്റ് അബ്രഹാം ബൈറൻ കനനം നടത്തി ഒരു കല്ല് കണ്ടുപിടിച്ചു അതിൽ ദാവിദിന്റെ വംശത്തിലെ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ നിന്ന് ദാവീദ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല അവൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ രാജവംശത്തിൽ നിന്നാണ് രാജാക്കന്മാർ വന്നതെന്ന് സ്ഥിരീകരിച്ചു നമുക്ക് മറ്റൊരു തെളിവുകൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഹ്യൂഗോ വിംഗ്ലർ തുർക്കി നഗരത്തിൽ ഖനനം നടത്തിയ സമയത്ത് ഒരു കല്ല് കണ്ടെത്തി അതിൽ ഹിത്യറുടെ മക്കളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു ബൈബിളിൽ യോശുവ പതിനൊന്നിന്റെ മൂന്നാം വാക്യത്തിൽ ഈ ഹിത്യയിലെ ആളുകളെ കുറിച്ച് നമുക്ക് വായിക്കാം ഇതിൽ നിന്ന് ബൈബിൾ പറയുന്ന ആളുകളും ഭാവനയില്ല സ്ഥലങ്ങളും ഭാവനയില്ല എന്ന് നമുക്ക് മനസ്സിലാകും അവർ ശരിക്കും ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവായി ഈ കല്ലുകൾ നമുക്ക് കാണിച്ചു തരുന്നു മറ്റേതൊരു മതത്തിന്റെയും ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ബൈബിളിനെ അടിസ്ഥാനമാക്കി കൂടുതൽ ഗവേഷണം നടന്നിട്ടുണ്ട് ഒരുപാട് തെളിവുകളും കിട്ടിയിട്ടുണ്ട് ബൈബിൾ സത്യമാണെന്നതിന്റെ സുപ്രധാന തെളിവുകളാണത് രണ്ടാമതായി മതഗ്രന്ഥങ്ങളിൽ ശാസ്ത്രീയ വസ്തുക്കൾ ഉണ്ടാകാറില്ല കെട്ടുകഥകളാണ് നുണയാണെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ ബൈബിളിൽ ഒരുപാട് ശാസ്ത്രീയ വസ്തുക്കളുണ്ട് ഈ വസ്തുതകൾ ഇന്നത്തെ ശാസ്ത്രീയ ലോകം കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചിലത് നോക്കാം വായുവിന് ഭാരമുണ്ടെന്ന് ആയിരത്തി അറുനൂറുകളിൽ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സത്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയോബ് ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തി പറയുന്നത് അവൻ കാറ്റിനെ തൂക്കി നോക്കി എന്നാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും ബൈബിളിൽ ധാരാളം ശാസ്ത്രീയ സത്യങ്ങളുണ്ടെന്ന് മൂന്നാമത്തേത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യന് പറയാൻ കഴിയില്ല ദൈവത്തിന് മാത്രമേ അത് പറയാൻ കഴിയൂ ബൈബിളിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് പ്രവചനം എന്നാണ് പറയുക വേദപണ്ഡിതന്മാർ പറയുന്നത് ബൈബിളിന്റെ ഇരുപത്തിയേഴ് ശതമാനവും പ്രവചനങ്ങളാണെന്നാണ് അവയിൽ ചിലത് നമുക്ക് നോക്കാം പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് അതായത് മനുഷ്യനു വേണ്ടി വന്ന് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന എഴുന്നേൽക്കുന്ന യേശുവിനെ കുറിച്ച് നൂറിലധികം പ്രവചനങ്ങളുണ്ട് അവൻ എവിടെ പോകുന്നു എങ്ങനെ വരും അവൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യും അവൻ എങ്ങനെ മരിക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് പ്രവചനങ്ങളുണ്ട് ഇതെല്ലാം യേശുവിന്റെ ജീവിതത്തിൽ നിറവേറിയതായി നമുക്ക് കാണാൻ കഴിയും ഈ നൂറുകണക്കിന് പ്രവചനങ്ങളിൽ വെറും എട്ടെണ്ണം പോലും ഒരാൾക്ക് നിവർത്തിക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നൂറുകണക്കിന് പ്രവചനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തി ആയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ യേശു ക്രിസ്തുവിന്റെ ആദ്യ വരവിനെക്കുറിച്ചുള്ള പ്രവചനം പോലെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചും പ്രവചനം അവന്റെ വരവിന് മുമ്പ് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇരുപത്തിനാലാം അധ്യായത്തിൽ അവസാന സമയത്ത് മഹാമാരികൾ ഉണ്ടാകുമെന്നും നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമെന്നും പ്രവചനങ്ങളുണ്ട് കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ ലോകത്തെ ബാധിച്ചത് നമ്മുടെ കൺമുന്നിൽ കാണാമായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും നമുക്ക് കേൾക്കാം അതുപോലെ ഇപ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ രണ്ടായിരം വർഷം മുമ്പ് തന്നെ പ്രവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഏതൊക്കെ രാജ്യങ്ങൾ വരും ഏതൊക്കെ ഗവൺമെന്റുകൾ ലോകത്തെ ഭരിക്കും എന്നതിനെക്കുറിച്ചും നിരവധി പ്രവചനങ്ങളുണ്ട് നാലാമത്തേത് ബൈബിൾ എഴുതപ്പെട്ട രീതിയുടെ പ്രത്യേകതയാണ് മതഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന രീതിയും ബൈബിളിന്റെ രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ബൈബിൾ ഒരേ സമയത്ത് ഒരു വ്യക്തി എഴുതിയതല്ല വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള നാൽപ്പതിലധികം എഴുത്തുകാർ എഴുതിയ അറുപത്താറ് പുസ്തകങ്ങളുടെ ഒരു ശേഖരണമാണ് നാൽപ്പതിലധികം എഴുത്തുകാർ ഒരേ സമയത്തുള്ളവരല്ല അവർ ഒരേ ഭാഷ സംസാരിക്കുന്നവരല്ല ഒരൊറ്റ തൊഴിൽ ചെയ്യുന്നവരല്ല ഈ ബൈബിൾ ഒറ്റ കാലഘട്ടത്തിൽ ഉരുവായി വന്നതുമല്ല എന്നാൽ ഇത്രയധികം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും സംസാരിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ് അവർക്ക് ആശയമാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഇതെങ്ങനെ സാധിക്കും ബി സി ആയിരത്തി നാനൂറിലാണ് മോശ ആദ്യ അഞ്ച് പുസ്തകങ്ങൾ എഴുതിയത് മോശ മുതൽ ഓരോ യുഗത്തിലും കർത്താവ് ഓരോ വ്യക്തികളെയും ഉപയോഗിച്ചിട്ടുണ്ട് അവർ ചില പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് അവസാനമായി പുതിയ നിയമ കാലഘട്ടത്തിൽ എ ഡി നൂറാം വർഷത്തിൽ യോഹനാൻ അവസാനത്തെ വെളിപ്പാട് പുസ്തകം എഴുതി ആദ്യ പുസ്തകം എഴുതിയ മോശയും അവസാന പുസ്തകം എഴുതിയ യോഹനാനും തമ്മിൽ ആയിരത്തഞ്ഞൂറ് വർഷത്തെ ഇടവേളയുണ്ട് കാലത്തിന് എത്ര വിടവുണ്ടായിട്ടും എത്രയോ എഴുത്തുകാർ പല കാലഘട്ടങ്ങളിലായി എഴുതിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം സംസാരിക്കുന്നത് ഒരേ വിഷയമാണ് അവർ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇത് ബൈബിളിന്റെ ഒരു പ്രത്യേകതയാണ് ഇതെങ്ങനെ സാധ്യം ഓരോ കാലഘട്ടത്തിലും ദൈവം തനിക്കായി ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇത് സാധ്യമാകൂ മറ്റൊരു തരത്തിലും ഇത് സാധ്യമല്ല ഇന്ന് ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് എല്ലാവർക്കും ഒരു പേപ്പറും പേനയും കൊടുത്ത് ഇന്ത്യയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും ഒരേ അഭിപ്രായം അല്ല എഴുതുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകൾ വ്യത്യാസത്തിൽ ജീവിച്ച ആളുകൾ ഒരേ അഭിപ്രായം പറയുന്നത് അതിശയമല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൈബിൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നുള്ള ഒരു പുസ്തകമാണ് എന്നതാണ് അഞ്ചാമത്തേത് ലോകത്തിൽ ആദ്യമായി അച്ചടിപ്പിച്ച പുസ്തകം ബൈബിൾ ആയിരുന്നു ഗുട്ടൻബർഗ് ആയിരത്തി നാനൂറ്റി അൻപത്തി ആറിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു അദ്ദേഹം ആദ്യമായി അച്ചടിച്ച പുസ്തകം ബൈബിൾ ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ബൈബിൾ ആണ് ഇത് തമിഴ് ഭാഷയിലാണ് അച്ചടിച്ചത് അന്നു മുതൽ ഇന്നുവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിച്ചതും വ്യാപകമായി വായിക്കപ്പെടുന്നതുമായ പുസ്തകം ബൈബിൾ ആണ് ഇതുവരെ അറുന്നൂറ് ദശലക്ഷത്തിലധികം ബൈബിളുകൾ അച്ചടിച്ചിട്ടുണ്ട് മുഴുവൻ ബൈബിളും എഴുന്നൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് പുതിയ നിയമം മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകവും ബൈബിളാണ് എല്ലാവരിലേക്കും ദൈവത്തിന്റെ സ്നേഹവും അവന്റെ വചനവും പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് ചെയ്തത് മനുഷ്യ ചരിത്രത്തിൽ ബൈബിളിനെ പോലെ അച്ചടിച്ച് വിവർത്തനം ചെയ്യപ്പെട്ട മറ്റൊരു പുസ്തകവും ഉണ്ടായിട്ടില്ല ആറാമത്തേത് ജീവിതം മാറ്റിമറിച്ച പുസ്തകം രണ്ട് കോർത്തി അഞ്ചിന്റെ പതിനേഴിൽ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കടന്നുപോയി എല്ലാം പുതിയതായി പാപത്തിലും ദുശീലങ്ങളിലും കുടുങ്ങിപ്പോയ അനേകർക്ക് ബൈബിൾ സ്വാതന്ത്ര്യവും പുതുജീവനും നൽകിയിട്ടുണ്ട് അത് പാപികളെ വിശുദ്ധന്മാരാക്കി മാറ്റി അത് കൊലപാതകകളെ നല്ലവരാക്കി മാറ്റി അത് ക്രൂരന്മാരെ സ്നേഹമുള്ളവരാക്കി മാറ്റി നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്രിസ്തു മായിച്ചു അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിക്കാനും കഴിയും ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിക്കാനും കഴിയുമെന്ന് ബൈബിൾ അനേകർക്ക് പ്രത്യാശ നൽകിയിട്ടുണ്ട് ഈ വിശ്വാസം കാരണം എല്ലാവരുടെയും ജീവിതം മാറി അതുകൊണ്ടാണ് ബൈബിൾ പലരും വായിക്കുന്നതും വിശ്വസിക്കുന്നതും ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകവും തീർച്ചയായിട്ടും അത് ബൈബിൾ തന്നെയാണ് ഇന്നും ബൈബിൾ വായിക്കുമ്പോൾ തങ്ങളുടെ ജീവൻ മാറുന്നതായി ലോകത്തുള്ള പലരും സാക്ഷ്യപ്പെടുത്തുന്നു ഏഴാമത്തത് ബൈബിളിനായി മരിച്ചവർ ബൈബിളിനു വേണ്ടി ജീവൻ അർപ്പിച്ച ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട് നാലാം നൂറ്റാണ്ട് മുതൽ പതിനാറാം വരെ റോമിലെ ചർച്ച് ആരും ബൈബിൾ കൈവശം വയ്ക്കരുത് ആരും അത് വിവർത്തനം ചെയ്യരുത് എന്നൊരു നിയമം കൊണ്ടുവന്നു അത് ലംഘിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിച്ച വ്യക്തികൾ നിയമത്തെ ഭയപ്പെടാതെ ദൈവസ്നേഹം സ്നേഹം എല്ലാവരിലേക്കും വ്യാപരിക്കണം എന്നതിന് ബൈബിൾ പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്തു ഇത് വലിയ ശിക്ഷകൾക്കും മരണത്തിനും ഇടയാക്കി ജോൺ വിക്ലിഫ് ബൈബിൾ ഇംഗ്ലീഷിലേക്കും മാർട്ടിൻ ലൂതർ ജർമ്മനിയിലേക്കും ഫിലിപ്പോ സംബാൻ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തി ഇനിയും പലതും പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട് ബൈബിൾ തർജ്ജമ ചെയ്തവരും വാങ്ങിയവരും കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ബൈബിൾ കൈവശം വെച്ചതിനും ക്രിസ്തുവിനെ അനുഗമിച്ചതിനും നൂറു ലക്ഷത്തിലധികം സത്യക്രിസ്ത്യാനികൾ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തിന് ഇന്നും പലയിടത്തും ജീവനെ ഭയക്കാതെ ദൈവവചനം പറയുന്ന അനേക ആളുകൾ നമുക്ക് കാണാൻ കഴിയും ബൈബിൾ സത്യമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത് സത്യമായതുകൊണ്ട് പലരും അതിനായി ജീവൻ നൽകിയിട്ടുണ്ട് ഈ ഏഴ് തെളിവുകൾ വിലയിരുത്തുമ്പോൾ ബൈബിൾ തീർച്ചയായും ഒരു യഥാർത്ഥ പുസ്തകമാണ് അത് ദൈവത്തിൽ നിന്നുള്ള ഒരു പുസ്തകമാണെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും മറ്റൊരു പുസ്തകത്തിനും ഇത്രയധികം തെളിവുകളില്ല ഇത്രയും സത്യങ്ങളില്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ് അതിൽ പറയുന്ന ഓരോ വാക്കും ദൈവത്തിൽ നിന്നുള്ളതാണ് അതിൽ വിശ്വസിക്കുന്നവരെയും അത് വായിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആമേ